ഭാവി കരിയർ തൊഴിൽ എന്നിവയ്ക്കുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരാൾ സ്വയം വിശ്വസിപ്പിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന തൊഴിൽ മേഖല 100% ഉപയോഗപ്രദമാകുമെന്ന്. ഫാഷൻ ലോകം ഇന്ന് വൻകിട ബിസിനസ്സുകളായി മാറി. ഈ രംഗത്ത് തഴച്ചു വളരാൻ നിങ്ങളുടെ ചിന്തകളും സൃഷ്ടികളും കൂടുതൽ ക്രിയാത്മകമായിരിക്കണം. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. 1. ഫാഷൻ ഫോട്ടോഗ്രാഫി കരിയർ. 2. തൊഴിലവസരങ്ങൾ. 3. എവിടെ ജോലി ചെയ്യാനാകും. 4. എന്ത് കിട്ടും ശമ്പളം. നമസ്കാരം, ക്രിയേറ്റീവ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജോലിയും സമയവും പണവും പാഴാക്കുന്നതായി കണക്കാക്കുന്നില്ല. ഫാഷൻ ഫോട്ടോഗ്രാഫി അതിലൊന്നാണ്. കാരണം ഇതൊരു ഗ്ലാമറസ് ഫീൽഡാണ്. എന്നാൽ ഈ രംഗത്ത് തുടരാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. നിങ്ങളുടെ സൃഷ്ടികളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് സൗന്ദര്യത്തിനും ഫാഷനത്തിനും ഒരു അതുല്യ മൂല്യം സൃഷ്ടിക്കാൻ കഴിയും. 2. കഴിയുന്നത്ര വിദ്യാഭ്യാസം നേടുക. അതുവഴി നിങ്ങൾക്ക് സർഗാത്മകത നേടാനും ഈ രംഗത്ത് മറ്റുള്ളവരുമായി മത്സരിക്കുന്നതിന് സർഗാത്മകത സൃഷ്ടിക്കാനും കഴിയും. 3. അനുഭവം. ചില പ്രൊഫഷണലുകൾക്ക് കീഴിൽ അസിസ്റ്റൻ്റായി ഒരാൾ കരിയർ ആരംഭിക്കണം. അനുഭവവും വ്യാവസായിക പരിജ്ഞാനവും നേടുന്നതിനും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഇമേജ് സൃഷ്ടിക്കുന്നതിനും ഇതുമൂലം സാധിക്കുന്നു. 4. സമ്മർദ്ദത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുക. സമ്മർദ്ദം എന്നത് ഒരു മാനസികാവസ്ഥയാണ്. പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുന്നതിന് ആ സമ്മർദ്ദത്തെ ഫോക്കസ് മോഡിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയണം. 5. യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. സ്റ്റോറി ലൈൻ മെച്ചപ്പെടുത്തുന്നതിനായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് എടുക്കുന്നതിനായി യാത്ര ചെയ്യാൻ കഴിയണം. ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ മികച്ചതും സുസ്ഥിരവുമായ ഒരു കരിയർ ലഭിക്കാൻ ഫോട്ടോഗ്രാഫർമാർക്ക് സാങ്കേതികവും തിയററ്റിക്കലുമായ അറിവുണ്ടായിരിക്കണം. അതിനു പുറമെ പ്രായോഗികമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. അതായത്, 1. കലാപരമായ കഴിവുണ്ടായിരിക്കണം. 2. ഫാഷൻ ട്രെൻഡുകളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കണം. 3. നല്ല വ്യക്തിഗത കഴിവുകൾ ഉണ്ടായിരിക്കണം. 4. സംഘടനാപരമായ കഴിവുണ്ടായിരിക്കണം. 5. സോഫ്റ്റ്വെയറിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. 6. നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. അതായത്, നിങ്ങളുടെ അനുഭവങ്ങളുടെയും നിങ്ങൾ ചെയ്ത വർക്കുകളുടെയും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ഇത് വളരെ മത്സരാത്മകമായ ലോകമായതിനാൽ സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം പരസ്യം ചെയ്യുകയും നിങ്ങളുടെ കോൺടാക്റ്റുകൾ വികസിപ്പിക്കുകയും വേണം. കൂടാതെ ഈ രംഗത്ത് കഴിവും തൊഴിൽ പരിചയവും അത്യാവശ്യമാണ്. എങ്ങനെ ഒരാൾക്ക് ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ജോലിയും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കിയാലോ. ഫ്രീലാൻസറായും ഫുൾ ടൈം കമ്പനികളിലും ജോലി ചെയ്യാൻ കഴിയും. അതായത്, ഫോട്ടോഗ്രാഫറായി, വീഡിയോഗ്രാഫറായി, ഇ കൊമേഴ്സ് സൂട്ടുകളും ബ്രാൻഡുകൾക്കുമായി, മാസികകൾക്കായി, മോഡലുകളുടെ പോർട്ട്ഫോളിയോ ചെയ്യുന്നതിനായി, സ്റ്റോക്ക് ഇമേജുകൾ വിൽക്കുന്നതിനായി. അവസാനത്തേത്, ഫാഷൻ ഫോട്ടോഗ്രാഫർമാർ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരാളുടെ അനുഭവത്തെയും വൈദഗ്ധ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനമായും 10,000 രൂപ മുതൽ 200,000 രൂപ വരെ സമ്പാദിക്കുന്നവർ ഇന്നുണ്ട്. പിന്നെ അവർ ആർക്കാണ് ജോലി ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചും ഇരിക്കും. ഫാഷൻ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ചുവടെയുള്ള അഭിപ്രായ സെക്ഷനിൽ എഴുതുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളിലെ അറിയിപ്പുകൾക്കായി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോഗ്രാഫി കോഴ്സുകൾക്കും ഫോട്ടോഗ്രാഫിയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷനുകൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.creativeart.org സന്ദർശിക്കുക. ഫോട്ടോഗ്രാഫി ലേഖനങ്ങൾ, നുറുങ്ങുകൾ, തന്ത്രങ്ങൾ, പോർട്ട്ഫോളിയോ എന്നിവയും അതിലേറെയും ഞങ്ങളുടെ ഒഫീഷ്യൽ ബ്ലോഗ് www.creativearts.com സന്ദർശിക്കുക. ഇഷ്ടപ്പെടാനും പങ്കിടാനും മടിക്കേണ്ട. ഞങ്ങൾ അടുത്ത തവണ കണ്ടുമുട്ടുന്നതുവരെ സുരക്ഷിതവും ആരോഗ്യപരമായി തുടരുക. ബൈ ബൈ.